SFIO നടത്തുന്ന അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുക. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായിട്ട് നടത്തിയ ഒരു ഇടപാടാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയും തമ്മിൽ നടന്നിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ നിയമപരമായിട്ട് നടത്തിയ ഇടപാടിൻ്റെ രേഖകൾ, ആ രേഖകൾ SFIO സമർപ്പിച്ചാൽ മതിയായിരുന്നു. അതിനു പകരം ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ചെലവാക്കി ഹൈക്കോടതിയിൽ പോയി ഈ കേസ് വാദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ കൈക്കൂലി വാങ്ങിയതിന് നിയമപരമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയി ഇരവാദവും വേട്ടയാടൽ സിദ്ധാന്തവും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തിയത്. ഏതായാലും നരേന്ദ്രമോദി വേട്ടയാടുന്നു, മുഖ്യമന്ത്രിയെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് എന്നൊക്കെയുള്ള വാദങ്ങൾ, ആ വാദങ്ങൾ ഹൈക്കോടതിക്ക് ബോധ്യമായില്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം. പക്ഷേ കോടതിയുടെ മുന്നിലും കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെയും ജനങ്ങളുടെ മുന്നിലും ഇതുപോലുള്ള വാദങ്ങൾ വിലപ്പോവില്ല എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കേരള സർക്കാരിലെ ചില പ്രധാന നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ കേസ് നടക്കുന്ന സമയത്ത് ബാംഗ്ലൂർ പോയത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കേസിൽ ഒരു കക്ഷി, മുഖ്യമന്ത്രിയല്ല. അപ്പോൾ മുഖ്യമന്ത്രി കക്ഷിയല്ലെങ്കിൽ എന്തിന് സർക്കാരിലെ നിയമവിദഗ്ധർ ബാംഗ്ലൂരിൽ സന്ദർശിക്കാൻ ഈ സമയം തിരഞ്ഞെടുത്തു എന്നുള്ളത് പല ദുരൂഹതകളുടെ കൂട്ടത്തിലൊരു ദുരൂഹതയായിട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പം മറ്റൊരു ദുരൂഹത വന്നിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾ കാനഡയിൽ ഒരു പുതിയ കമ്പനി തുടങ്ങിയിരിക്കുന്നു. പുതിയ കമ്പനിയല്ല, കുറച്ച് കാലമായിട്ട് നടക്കുന്ന കമ്പനി. ആ കമ്പനിയുടെ മുടക്കു മുതൽ എന്താണ്, അവിടെ നിന്നുള്ള പണം എവിടുന്ന് വന്നതാണ്, അതും അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ, അല്ല എന്താ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണം കൊടുത്തിട്ട് തുടങ്ങിയതാണോ, ഇതുപോലെയുള്ള നിരവധി ദുരൂഹതകൾ ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ വേട്ടയാടൽ സിദ്ധാന്തവും ഇരവാദവും ഒക്കെ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. ഞാനത് പറയുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം. കാരണം കൈക്കൂലി വാങ്ങിയതിനെക്കുറിച്ച് ആ കമ്പനി വകുപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുള്ള KSIDC ഡയറക്ടറായ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഇടപാട് റിലേറ്റഡ് പാർട്ടി ഗണത്തിലുള്ളതാണ്, തൽപരകക്ഷി എന്നുള്ള ഗണത്തിലുള്ളതാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്നുള്ളതിൻ്റെ എന്ന് തന്നെയാണ് ഇതിൻ്റെ സൂചന.